الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق സർട്ടാവും സംരക്ഷകനുമായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് യഥാർത്ഥ മുഅ്മിനുകളും മുഫ്ലിസുകളുമായി ജീവിതം ക്രമീകരിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. 5000 വർഷങ്ങൾക്ക് മുൻപ് പ്രാചീന ഇറാഖിലെ ഒരു പട്ടണത്തിൽ 16-17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഒരു കുട്ടി, ആ സാമൂഹിക ചിത്രത്തിലെ കാഴ്ചകളെ ആശയപരമായി വിമർശിച്ചുകൊണ്ടും അവരുടെ ജീവിതത്തെ ശരിദിശയിലേക്ക് നയിച്ചുകൊണ്ടും നിയോഗിതനാവുകയാണ്. ഏകഛത്രാധിപതിയായ ഒരു രാജാവ് ഭരിച്ചിരുന്ന നാട്ടിൽ രാജാവിന്റെ മതത്തിനും സിദ്ധാന്തത്തിനും വിരുദ്ധമായ ആശയധാര സമൂഹത്തോട് പ്രഘോഷണം ചെയ്ത, പ്രബോധനം ചെയ്ത ആ പ്രവാചകനെ ഇല്ലായ്മ ചെയ്യാൻ അയാൾ നടത്തിയ ശ്രമമാണ് പിന്നീട് 3 സെമിറ്റിക് മതങ്ങൾ അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തിയായി അദ്ദേഹത്തെ ഉയർത്തുന്നത്. ചിത്രങ്ങളോ പ്രതിമകളോ പ്രതീകങ്ങളോ ഓർമ്മ ഗോപുരങ്ങളോ ഒന്നുമില്ലാതെ ചരിത്രം എഴുതപ്പെടുന്ന കാലത്തിന്റെയും അപ്പുറത്ത് ജീവിച്ച, മലകളാൽ വലയം ചെയ്യപ്പെട്ട ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു വ്യക്തി ലോകത്തെ കോടി 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 മനുഷ്യരുടെ ഹൃദയത്തിലെ ആവേശമായി മാറുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് വളരെ മനോഹരമായൊരു ഉത്തരമുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമയെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമായിരുന്നു. കഅബാലയത്തിന്റെ ജോലി നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദിൻ ഫിന്നാസ് ബിൽ ഹജ്ജ്, ജനങ്ങളെ നീ ഹജ്ജിന് വേണ്ടി വിളിക്കുക. യഅതൂക റിജാലൻ, അവര് കാൽനടയായി നിന്നിലേക്കെത്തും. വഅല കുല്ലി ദാമിരിൻ, മലമ്പാതകൾ ചവിട്ടിക്കടന്നും മലമ്പാതകൾ മുറിച്ചു കടന്നും. യഅതീന മിൻ കുല്ലി ഫജ്ജിന അമീഖ്, മെലിഞ്ഞ ഒട്ടകപ്പുറങ്ങളിൽ അവരെത്തും. അന്ന് വിളിച്ച ആ വിളിക്ക് ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇടർച്ച വന്നില്ല. നമ്മൾ ജീവിക്കുന്ന കാലത്ത് വരുന്നവരുടെ എണ്ണം കുറച്ചെങ്കിലും അതിന്റെയും മുമ്പ് ചില ഘട്ടങ്ങളിൽ പ്രളയത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ എണ്ണം കുറഞ്ഞു പോയെങ്കിലും ഹജ്ജ് ഒരു കാലഘട്ടത്തിലും മുടങ്ങിയിട്ടില്ല. ലോക മുസ്ലിങ്ങൾ ഹജ്ജിനെയും കഅബാലയത്തെയും ഹജ്ജിന്റെ ഓർമ്മ ചരിത്രങ്ങളെയും ഒക്കെ ഹൃദയത്തിലേറ്റുന്നവർ
അവർക്കൊരു കുഞ്ഞുണ്ടാകുന്ന നേരത്തെ പറയുന്നത് പോലത്തെ ഒരു അൽഹംദുലില്ല പറയുന്ന ഘട്ടമാണിത്. മുഖത്തെ ആഭരണങ്ങൾ എടുത്തെറിഞ്ഞ് ഉദ്ദേശിക്കുന്നവർക്കെല്ലാം ഹജ്ജ് നിർവഹിക്കാൻ വരാവുന്നൊരു സാഹചര്യം ഒരുങ്ങിയ ഒരു ഹജ്ജ് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇൻഷാല്ലാ കുറച്ചുകൂടി മണിക്കൂറുകൾ കഴിയുമ്പോൾ ഹജ്ജിലെ ഏറ്റവും സുപ്രധാനമായ കർമ്മമായ അറഫ സംഭവിക്കാനിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഉംറയുടെയും ഹജ്ജിന്റെയും ഒക്കെ ഘട്ടങ്ങളിൽ അവിടെ എത്തിപ്പെട്ട ആളുകൾക്കറിയാം, കാഴ്ചകളിൽ നനവ് പടർത്തുന്ന കുറെ നേരങ്ങൾക്ക് ഈ ഭൂമി പലവരും സാക്ഷിയാകാറുണ്ട്. വീൽചെയറിൽ മറ്റാരുടെയോ സഹായത്താൽ ഇഴഞ്ഞു നീങ്ങുന്ന മനുഷ്യരെ നാം കാണുന്നു. അവർക്കു വേണ്ടി പ്രത്യേക സൗകര്യം ഒരുക്കിയിരിക്കുന്നു. മക്കളോടും കുടുംബത്തോടുമൊന്നും പറയാതെ കഫൻ പുടവ ബാഗിൽ കരുതി വെച്ച് ഹറമിന്റെ വിശുദ്ധിയിലേക്ക് യാത്ര പുറപ്പെടുന്ന പതിനായിരക്കണക്കിന് ഹജ്ജാജുമാർ ഉണ്ടാകാറുണ്ട്. വർഷങ്ങളായി താൻ കുറ്റിയിൽ നിക്ഷേപിച്ച പണം പൊട്ടിച്ച് ആ നാണയത്തുട്ടുകൾ രണ്ട് കൈയിലും വാരി മകന്റെ കയ്യിൽ കൊടുത്ത് ഉമ്മാക്ക് ഹജ്ജിന് പോകണം, നിനക്ക് പോകാനുള്ള പൈസ ഇതിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ബാക്കി ഉമ്മാന്റെ കുട്ടി കൂട്ടണം, എനിക്ക് കഅബം കാണണം, അവിടെ എത്തണം എന്ന് കൊതിക്കുന്നവരും ധാരാളമുണ്ട്. ഒരിത്തിരി ആത്മവിമർശനത്തോടെ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതിന്റെ ഉറപ്പിക്കലിന് വേണ്ടി ഞാൻ പറയാണ്, ഒരിത്തിരി ആത്മവിമർശനത്തോടെ ഈ സ്വസ്ഥിലിരുന്ന് ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നാളെ എന്നെ കേൾക്കുന്നവരോടും ഞാൻ പറയുന്നു, നമുക്കൊക്കെ ഹജ്ജിന് പോകാനുള്ള ഒരു ഉംറക്കെങ്കിലും എത്താനുള്ള സാഹചര്യവും അവസ്ഥയും ഇല്ലേ? കാറ് പിന്നെയും പിന്നെയും മാറ്റിവാങ്ങുമ്പോഴും ഓരോ തവണയും പുതിയ പുതിയ ഫോണുകൾ വരുമ്പോൾ അതിന്റെ വേർഷനുകൾ മാറ്റി മാറ്റി വാങ്ങുമ്പോഴുമൊക്കെ നാം ഇത് മറന്നുപോയിട്ടുണ്ടോ മറക്കുന്നുണ്ടോ എന്നത് ആത്മപരിശോധന നടത്തേണ്ടതാണ്. മക്കയിൽ, മക്കയുടെ പരിസരങ്ങളിൽ, ജിദ്ദയിൽ, സൗദി അറേബ്യയിൽ ഒക്കെ ജീവിച്ചിട്ടും ഒരു പകൽ യാത്ര കൊണ്ടെത്താവുന്ന ദൂരത്തായിട്ടും ഒരു 10 ദിർഹംസ് കൊടുത്താൽ എത്താവുന്ന ദൂരത്തായിട്ടും ഉംറയും ഹജ്ജുമൊക്കെ ജീവിതത്തിന്റെ പരിസരങ്ങളിൽ നിന്ന് ഇല്ലാതെ പോയ മനുഷ്യർ അവർ നാട്ടിലൊക്കെ എത്തി പതിയെ ദീനീ പഠനമൊക്കെ തുടങ്ങി അത്തരം ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആത്മപരിശോധനകളിൽ നിന്ന് പിന്നീട് പണം സ്വരുക്കൂട്ടി ഹജ്ജിന് ഉംറക്കുമൊക്കെ പോയവരെ നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് യൗമ അറഫയാണ്, അറഫ ദിനമാണിന്ന്. അറഫയിൽ ജനങ്ങൾ ഒരുമിച്ചു കൂടുന്ന ദിനം, തൂവെള്ള വസ്ത്രത്തിൽ ഒരേ തക്ബീറും ഒരേ തഹ്ലീലും ചൊല്ലി നിറത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും വ്യത്യാസമില്ലാതെ രാജാവിന്റെയും പ്രജയുടെയും മുതലാളിയുടെയും തൊഴിലാളിയുടെയും വ്യത്യാസമില്ലാതെ മനുഷ്യർ ഒന്നിച്ചു ചേരുന്ന ഒരു വല്ലാത്തൊരു ദിനം. ആ ദിനത്തിന് ചില മഹത്വങ്ങളുണ്ട്. ഈ സ്വഫിലിരിക്കുമ്പോൾ ആ ദിനത്തിന്റെ മഹത്വങ്ങൾ നമുക്ക് എത്രത്തോളം അറിയുന്നുണ്ട്. കസ്തൂരിമാൻ എവിടെ നിന്നോ ഉള്ള സുഗന്ധം തേടി അലഞ്ഞ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയും പോലെയാണ് ഇന്നത്തെ പ്രഭാതം. ഇന്നിതാ മധ്യാഹ്നത്തിലേക്ക് എത്തിയിരിക്കുന്നു. ജീവിക്കാൻ അവസരം കിട്ടിയവരാണ് നമ്മൾ. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ പ്രത്യേകതകൾ, അത് കഴിഞ്ഞ് അയ്യാമുത്തശ്ശരിയത്തിന്റെ ദിനങ്ങൾക്കുള്ള മഹത്വങ്ങൾ. എന്നാൽ ഈ ദിനത്തിന്റെ വളരെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ തീർച്ചയായും ബോധവാന്മാരാകേണ്ടവരാണ്. കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടായിട്ട് പട്ടിണി കിടക്കുന്ന ഒരാളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തന്റെ അക്കൗണ്ടിൽ കോടികൾ തനിക്ക് വേണ്ടി നീക്കിവെക്കപ്പെട്ടിട്ടുണ്ട്, മുൻതലമുറക്കാർ നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ടെന്നറിഞ്ഞിട്ട് യാചകന്റെ വേഷം കെട്ടി വഴിയോരങ്ങളിലെ മനുഷ്യരോട് വല്ലതും തരണേ എന്ന് പറയുന്ന ആളുകളുടെ സ്ഥിതിയാണ് പലപ്പോഴും നമ്മളുടേത്. ജീവിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു, ജീവിച്ചിരുന്നിട്ടും നാളത്തെ പരലോകത്തേക്ക് വേണ്ടി എന്ത് സ്വരുക്കൂട്ടി വെച്ചു എന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ദിനത്തിലെ കഴിഞ്ഞ മണിക്കൂറുകൾ നഷ്ടപ്പെട്ടത് നമുക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്. ഒന്ന്, ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ട ദിവസമാണ്. അലിയോമാക്കുമൽ തുലക്കും ദീനക്കും വാസമം ത്വാലൈക്കും ഞഅമതി വറദീതുലക്കും ഇസ്ലാമദീന, ഇസ്ലാമിനെ സമ്പൂർണമായി മതമായി നിശ്ചയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആചരിക്കാനുള്ള മതമായി ഇസ്ലാമിനെ നിശ്ചയിച്ചുകൊണ്ട് നിങ്ങൾക്ക് മേലുള്ള അനുഗ്രഹങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിതാ ഈ മതം ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലത്തെ ആളുകൾ കരയായിരുന്നു. എല്ലാവരും ആഹ്ലാദിച്ചു, ഇസ്ലാം പൂർത്തീകരിച്ചു. നടന്നുവന്ന വഴികളും പോരാട്ടത്തിന്റെ ഓർമ്മകളും ജിഹാദിന്റെ അടർക്കളങ്ങളും ഇറ്റിവീണ രക്തത്തുള്ളികളും
ബഹിഷ്കരണങ്ങളും പ്രതിരോധങ്ങളും എല്ലാം ഓർത്തുകൊണ്ട് അവര് ആശ്വസിക്കുമ്പോ ചിരിക്കുമ്പോ പ്രായമുള്ള പണ്ഡിതന്മാരായ ആളുകൾ അവർ കരയായിരുന്നു. കാരണം പൂർത്തീകരിക്കപ്പെട്ടതിന് നഷ്ടമേ വരാനുള്ളൂ, ഇത് പ്രവാചകന്റെ വിയോഗത്തിന്റെ സൂചനയാണെന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ അവർ കണ്ണുനിറച്ചൊരു ദിവസമാണിത്. രണ്ട്, അള്ളാഹു സത്യം ചെയ്ത ദിവസമാണ്. ഏതാണ് ഷാഹിദ്, ഏതാണ് മഷ്ഹൂദ്? പണ്ഡിതന്മാർ പറയാണ് വിശുദ്ധ ഖുർആനിൽ യൗമുൽ മൗഊദ് എന്നുണ്ട്, അത് യൗമുൽ ഖിയാമയാണ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം. യൗമുൽ മഷ്ഹൂദ്, സാക്ഷീകരിക്കപ്പെട്ട ദിവസം, അത് യൗമു അറഫയാണ്, ഒരുപാട് കാര്യങ്ങൾ സാക്ഷീകരിക്കപ്പെട്ട ചരിത്ര ഓർമ്മകളുടെ ദിവസമാണിത്. വശാഹിദ്, അത് യോമുൽ ജുമഅയാണ്, ഇത് ഷാഹിദും മഷ്ഹൂദുമായ ദിവസമാണ്. ഇന്നൊരു വെള്ളിയാണ്, ഇന്ന് യോമ അറഫയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കിടലത്തോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ സ്വന്തം പിതാവോ മകനോ മകളോ ഒക്കെ വീട്ടിന്റെ ഓഫീസ് റൂമിൽ നിശ്ചലമായി മരിച്ചു കിടക്കുന്നൊരു ദിവസം എത്രത്തോളം മരണത്തെയും പരലോകത്തെയും ഓർക്കുമോ അത്രത്തോളം തീവ്രമായി ഓർക്കേണ്ട ഒരു ദിവസമാണിന്ന്, ചിന്തിക്കേണ്ട ഒരു ദിവസമാണിന്ന്. ഇനി മൂന്നാമത്തത്, ധാരാളം ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ്. ആയിഷ ബിവി പറയാണ്, മാമിൻ യൗമിൻ അക്സറമി അൻ യുഅതഖ ഫീഹി അബദം മിനന്നാർ മിമ്മ യൗമി അറഫ. അറഫാ ദിനത്തിന്റെ അന്നത്തെ അത്ര അള്ളാഹു സുബ്ഹാനഹു വതആല ഒരടിമയെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നില്ല. കോടിക്കണക്കിന് മനുഷ്യർ അറഫാ മൈതാനിയിലേക്ക് അവരുടെ മനസ്സ് നട്ട്, അവരുടെ കാഴ്ച നട്ട് അങ്ങനെ ഇരിക്കുന്ന അത്തരം മനുഷ്യരെ, അവിടെ ഒരുമിച്ച് കൂടുന്ന മനുഷ്യരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല മോചിപ്പിക്കുന്ന ഒരു ദിവസമാണ്. നരകത്തിന്റെ ലിസ്റ്റിൽ നിന്ന് വെട്ടി സ്വർഗത്തിന്റെ ലിസ്റ്റിലേക്ക് അള്ളാഹു എത്തിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞു അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളെക്കുറിച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, മയ്യത്ത് കഫം പുടവ, ഞാൻ മരിച്ചാൽ എന്നെ അവിടെ മറവീണെന്നുള്ള നിലക്ക് കഫം പുടവ, കുട്ടികളെയും പേരക്കുട്ടികളെയും മക്കളെയൊന്നും കാണിക്കാതെ ബാഗിലൊളിപ്പിച്ച് പോകുന്ന ഉമ്മ മുതൽക്ക് കുറ്റിയിൽ ഉണ്ടാക്കി വെച്ച പണം സ്വരൂപിച്ച് അതുകൊണ്ട് ഹജ്ജിന് പോകുന്നവർ മുതൽക്ക്, വളരെ ലളിതമായ ഹജ്ജിന് പോകാൻ അവസരം കിട്ടുന്നവർ മുതൽക്ക്, അങ്ങനെയുള്ള മനുഷ്യരെ കോർത്തുകൊണ്ട് അടുത്ത അറഫയ്ക്ക് അവിടെ ആകണമെന്ന് നിയ്യത്താക്കിയിട്ട് നമ്മൾ ഈ ഹദീസ് കേൾക്കുക. ഇന്നല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല യുബാഹി അൽ മലായിക, മലക്കുകളോട് അഭിമാനം പറയും. ബിഅഹ്ലി അറഫാത്ത്, അറഫയിൽ ഒരുമിച്ച് കൂടിയവരെ കുറിച്ച്, ഉന്നുറു ഇലാ അബ്ദി, നിങ്ങൾ എന്റെ അടിമയിലേക്ക്, ഇബാദി എന്റെ അടിമയിലേക്ക് നോക്കൂ, നിങ്ങൾ എന്താ ശഖ്സൻ ഖുബറാം, ജടപിടിച്ചിരിക്കുന്നു, അവരുടെ മുടിയിൽ പൊടി പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അറഫാത്തിലെ പൊടിയും അവിടുത്തെ വിയർപ്പും ഒക്കെ അള്ളാഹുവിനിഷ്ടാണെന്നാണ്. അങ്ങനെ അവർ എനിക്ക് വേണ്ടി ഈ വെയിൽ കൊള്ളുന്നു, എനിക്ക് വേണ്ടി പ്രയാസപ്പെടുന്നു, എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നു, പ്രാർത്ഥനാ നിർഭരായിരിക്കുന്നുവെന്ന് അള്ളാഹുവിനുള്ള സമർപ്പണത്തെ അംഗീകരിച്ച മനുഷ്യരെ അള്ളാഹു പേരെടുത്തു പറയുന്ന ഒരു ദിവസമാണിന്ന്. അതുപോലെ തന്നെ യൗമു അറഫയുമായി ബന്ധപ്പെട്ട് റബ്ബു സുബ്ഹാനഹു വതആല ഒരു നോമ്പ് നിർബന്ധമാക്കി, ഒരു നോമ്പ് സുന്നത്താക്കിയിട്ടുണ്ട്. സിയാമു യൗമു അറഫയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോമ്പ് എന്ന് പറയുന്നത് അഹ്തസിബു ബിഹി അലല്ലാഹി അൻ യുകഫ്ഫറ സനത്തല്ലതി ഖബ്ലഹു വസനത്തല്ലതി ബഅദഹു, എന്താ മുൻപ് കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ്. ആ നോമ്പ് ഇൻഷാല്ല നാളെയാണ്. ജനങ്ങൾ അറഫയിൽ ഒരുമിച്ചു കൂടുന്ന അന്ന് എന്നല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ദുൽഹിജ്ജ 9-നാണ്, എന്ത് യൗമു അറഫ എന്ന് സൗമു അറഫ എന്ന് പേരുള്ള നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. നോമ്പിന്റെ പേര് സൗമു അറഫ എന്നാണ്, അറഫ നോമ്പ് എന്നാണ്. അതെങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്? ദുൽഹിജ്ജ 9-നാണ് അനുഷ്ഠിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ നിർദ്ദേശിക്കുന്നത്? ഇസ്ലാം എന്ന് പറയുന്നത് സാർവത്രികവും സാർവകാലികവുമായ മതമാണ്. അനുഷ്ഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള അതിന്റെ ആരാധനകൾക്ക്. ഇപ്പം ജനങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂടുന്നത് ഇന്നാണ്, ഇനി കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു 2-2.5 മണിക്കൊക്കെ ആയിരിക്കും അല്ലെ ഈ ഒരു സമയത്തായിരിക്കും എന്നത് നമുക്കറിയുന്നത് മാർക്കോണി റേഡിയോ കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ്. അതിനു മുമ്പ് ഹജ്ജിന് പോയവർ തിരിച്ചു വരുമ്പോ അല്ലെങ്കിൽ അവരുടെ കത്ത് വരുമ്പോ മാത്രമാണ് മനസ്സിലായിരുന്നത്. മാത്രമല്ല ഭൂഗോളത്തിന്റെ എതിർദിശയിൽ അറഫയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അർദ്ധരാത്രിയാണ് യഥാർത്ഥത്തിൽ ഭൂഗോളത്തിന്റെ എതിർദിശയിൽ അവർ നോമ്പ് അനുഷ്ഠിക്കേണ്ടി വരിക രാത്രിയായിരിക്കും. മാത്രമല്ല അറഫയിലുള്ളവരോട് ഐക്യദാർഢ്യം എന്ന ഒന്നില്ല, ആ ഐക്യദാർഢ്യം നോമ്പ് കൊണ്ടില്ല, അൽക്കാറുകൾ കൊണ്ടുണ്ട്, സദഖകൾ കൊണ്ടുണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ കൊണ്ടുണ്ട്. അത് അഹ്ലു സുന്ന അങ്ങനെ തന്നെ നമ്മളെ പഠിപ്പിച്ചതും നാം മനസ്സിലാക്കിയതുമാണ്. അതുകൊണ്ട് അതിലൊരു കൺഫ്യൂഷന്റെ ആവശ്യമല്ല.
അറഫ നോമ്പ് നാളെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളെ പകൽ നോമ്പനുഷ്ഠിക്കാൻ പറ്റുകയാണെങ്കിൽ നിയത്താക്കാൻ കഴിയേണ്ടത് ഇതാണ്. എന്താ നിയത്ത്? നമ്മൾ നിയത്താക്കേണ്ട കാര്യം ഇതാണ്: എന്റെ കഴിഞ്ഞ വർഷങ്ങളിലെ പാപങ്ങളും വരാനിരിക്കുന്ന വർഷങ്ങളിലെ പാപങ്ങളും അള്ളാഹു എനിക്ക് പുറത്തു തരണം എന്ന ഓർമ്മയും പ്രാർത്ഥനയുമായിരിക്കണം തീർച്ചയായും നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. ഇനി ആറാമത്തെ ഒരു കാര്യം എന്തറിയോ? ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണെന്നാണ്. ഖൈറു ദുആ ദുആ യൗമ അറഫ. യൗമ അറഫന്റെ അന്നത്തെ ദുആ ഏറ്റവും നല്ല ദുആയാണ്. നമ്മളിന്ന് സുബഹിന് ശേഷം ഒന്നിരുന്ന് ആ ദുആകളെങ്കിലും ചൊല്ലാൻ പറ്റിയോ? ഇനി സുബഹിന് ശേഷം ചെല്ലാൻ കഴിയാത്ത സ്വാഭാവികമായ തടസ്സങ്ങളും കാരണങ്ങളും നമുക്കുണ്ടെങ്കിൽ അത് മറ്റൊരു സ്ഥലത്ത് നമ്മൾ നിർവഹിച്ചോ? അല്ല, അതാ ഞാൻ പറഞ്ഞത്, കോടികൾ അക്കൗണ്ടിലുള്ള ഒരു മനുഷ്യൻ അതൊന്നും അറിയാതെ അയാൾ റോട്ടിൽ വല്ലതും തരണേന്ന് പറഞ്ഞ് യാചിക്കുന്ന അവസ്ഥ. ഇന്നത്തെ ദിവസത്തിനുള്ള മഹത്താണിത്. ഈ ദിവസത്തിന്റെ ഈ മഹത്വങ്ങളെ അഡ്രസ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇന്നത്തെ വൈകുന്നേരം പൂർത്തിയാകുന്നൊരു ഉറപ്പില്ല. ടാർപോളിയും കവറിന്റെ മേലെ ഇങ്ങനെ പിടിച്ചിട്ട് ആളുകൾ ഒരുപക്ഷെ ഒരു മയ്യത്ത് ഇന്ന് തന്നെ രാത്രിയാകുമ്പോഴേക്ക് നമ്മളത് വെക്കും. അത്ര സുരക്ഷിതമല്ലാത്തതാണ് നമ്മുടെ ജീവിതം. ഈ കാര്യം നമുക്ക് ഓർമ്മ വേണം. വിവാഹ ദിവസം എല്ലാവരും പോകാൻ കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചെമ്പും ചട്ടിയും പാത്രമൊക്കെ എടുക്കുകയാണ്. അയൽപ്പക്കത്തെ സ്ത്രീക്ക് നെഞ്ചുവേദന, നെഞ്ചുവേദനയുടെ സ്ത്രീയെയും കൊണ്ട് ഇവൻ വണ്ടിയിൽ നേരെ ആശുപത്രിയിലേക്ക്. കുറച്ചു കഴിഞ്ഞപ്പോ ആംബുലൻസ് ബഹളമുണ്ടാക്കാതെ തിരിച്ചു വരുന്നു. സൈറൺ മുഴക്കിപ്പോകുന്ന, ബീക്കൺ ലൈറ്റ് മുഴങ്ങുന്ന ഓരോ ആംബുലൻസുകളും നമുക്ക് പ്രതീക്ഷയാണ്. എന്നാലോ അങ്ങനെ ശബ്ദം മുഴക്കാതെ പോകുന്ന ആംബുലൻസുകൾ നമുക്ക് നൊമ്പരമാണ്. ഏതോ കുടുംബമുറ്റത്തേക്ക് തണുത്തുറഞ്ഞ ബോഡിയും കൊണ്ടുപോകുന്ന ഫ്രീസറാണ് അതിലുള്ളത്, സംശയമല്ല. സ്വാഭാവികമായും വരുന്നതാരോ? ഇന്ന് വിവാഹം കഴിച്ച ചെറുപ്പക്കാരനാണ് വരുന്നത്. ഇന്ന് വിവാഹം കഴിച്ച ചെറുപ്പക്കാരൻ അവിടെ ചെന്നു, ഒന്ന് തളർന്നു, വീണു, മരിച്ചു. എവിടേക്കും കൊണ്ടോണ്ട അങ്ങനെ പെരേക്ക് കൊണ്ടേക്കോളി എന്ന് പറഞ്ഞു ഡോക്ടർ. തനിക്കൊന്ന് തൊടാൻ പോലും കഴിയാത്ത ഒരു പെണ്ണ് തനിക്കു വേണ്ടി മയ്യത്ത് നിസ്കരിച്ച് ജനാജയം കൊണ്ട് ആളുകൾ പോകുമ്പോൾ ഉപ്പ കൊണ്ടുവന്ന കാറിൽ പുതിയ ദാമ്പത്യവും കുടുംബജീവിതവും ആഗ്രഹിച്ച് പുറപ്പെടുന്ന മനുഷ്യരുടെ ജീവിതം കണ്ടവരാണ് നമ്മളൊക്കെ, അല്ലേ? അല്ലേ സുഹൃത്തുക്കളെ? ആ മനുഷ്യന്റെ ആദ്യ രാത്രി സീറോ ബൾബുകൾ കത്തുന്ന, സീറോ ബൾബുകൾ തെളിയുന്ന അയാളുടെ ബെഡ്റൂമിലല്ല, മറിച്ച് ആ മനുഷ്യന്റെ ആദ്യ രാത്രി എന്ന് പറയുന്നത് ഇരുട്ടുള്ള ഖബറിലാണ്. അതുകൊണ്ട് ഇത്ര നിസ്താരന്മാരായ നമ്മൾ പലപ്പോഴും ഭൗതികതയുടെ പിന്നാലെ മാത്രമാണ് പോണത്. ഭൗതികമായുള്ള അനുഗ്രഹങ്ങൾ ഉപയോഗിക്കണം, അതനുസരിച്ച് ജീവിക്കണം, ഇതിലൊന്നും ആർക്കും തർക്കമല്ല. പക്ഷേ അള്ളാഹുവിനു വേണ്ടി നമുക്ക് നേരം ചെലവാക്കാൻ കഴിയണം. അതുകൊണ്ട് ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയുടെ ദിവസമാണിത്. ആ പ്രാർത്ഥന പടച്ചവരോട് മാത്രമാണ് നമുക്ക് നടത്താനുള്ളത്. നോക്ക്, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രവാചകൻ സ്ഥാനത്തിൽ എല്ലാവരും, ഞാൻ വെറുതെ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന സ്വഫില് ഒരു 80 വയസ്സായ കാരണവരിരുന്നിട്ട് നമ്മളടുത്തിരുന്ന് എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചോളി നിങ്ങൾ. പഠിച്ചോനെ, എനിക്ക് നീ ഒരു സ്വാലിഹായ സന്താനത്തെ തരണേ, എനിക്ക് നീ ഒരു സ്വാലിഹായ സന്താനത്തെ തരണേ എന്ന് പറയുമ്പോൾ ആ കാരണവരിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോ നമ്മൾ ഒരാളെ ചൂണ്ടിയിട്ട് ഇങ്ങനെ പറയും, പാവ മനുഷ്യൻ കുട്ടിക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ് അല്ലേ. എങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതായിരുന്നു, റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ. തന്റെ ഭാര്യയുടെ ഗർഭപാത്രം ചുരുണ്ടുകൂടിയിട്ടുണ്ടെന്നും അണ്ടവാഹിനിക്കുഴലിലൂടെ ഇന്ദ്രിയ ബന്ധുക്കൾക്ക്, അണ്ടങ്ങൾക്ക് ബീജത്തിന് സഞ്ചരിക്കാനുള്ള അവസ്ഥയില്ലെന്നും മെഡിക്കലി രൂപീകരിക്കപ്പെട്ടൊരവസ്ഥയിലും പ്രതീക്ഷ കൈവിടാതെ അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ. അപ്പോഴോ പടച്ചോൻ ഒന്നല്ല കൊടുത്തത്, രണ്ടാ കൊടുത്തത്. മലക്കുകൾ വരുന്ന രംഗണ്ട്, ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ പോണ പോക്കില് മലക്കുകൾ വന്നു, നല്ല ഉഗ്രം ബിരിയാണിയാണ് വിളമ്പിയത് അല്ലെ, ഒരു ഫുൾ മൂരിനെ പൊരിച്ചു എന്നാണ്. 1.5 കിലോന്റെ കോഴിയുണ്ടെന്നല്ല, ഏയ്, 1.5 കിലോന്റെ കോഴിയുണ്ടെന്നല്ല, ഒരു ഫുൾ മൂരിനെ പൊരിച്ചിട്ട് മുന്നിക്ക് വെച്ചെടുത്തു. മുന്നിക്ക് വെച്ചെടുത്ത് എല്ലാം കഴിഞ്ഞപ്പോ ഞങ്ങൾ മലക്കുകളാണെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടീനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ നാണിച്ചു എന്നാണ്. 80 വയസ്സായ ഒരു സ്ത്രീ, വയോധികയായ ഒരു സ്ത്രീ തന്റെ ഗർഭപാത്രത്തിൽ ഒരു പുതിയ കുഞ്ഞു വരുന്നു എന്ന് കേട്ടപ്പോ നാണിച്ചു എന്നാണ് ചരിത്രത്തിലുള്ളത്. എന്തിനാ പഠിച്ചോ നീ ചരിത്രം എടുത്തു കൊടുത്തത്? മെഡിക്കലി നിങ്ങളെ വാപ്പാക്കി ഇനി യാതൊന്നുമില്ല എന്ന് പറയുമ്പോ ഡോക്ടർ പറഞ്ഞു എന്നാ നമ്മൾ പറയാം അല്ലേ? പടച്ചോനെ ഹൈറായത് വിധിക്കണേന്ന് അപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. പടച്ചോന്റെ അടുത്ത് ചില ഹൈറുകളൊക്കെ ഉണ്ടാകും. എന്താ ഹൈറ്? വാപ്പ അങ്ങനെ 2 കൊല്ലം കടന്നാല് ഞമ്മ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ എല്ലാ വക്തും ജമാഅത്തിന് പോണ ആളാണ് വാപ്പയെങ്കിൽ വാപ്പാക്ക് ജമാഅത്തിന്റെ കൂലി എഴുതും. എല്ലാ ജുമാഅത്തും പങ്കെടുത്ത ആളാണെങ്കിൽ ആ കൂലി എഴുതും. അതാണ് കോമാ സ്റ്റേജിൽ കിടക്കണ കുടുംബത്തിന്റെ അടുത്ത് പോയി പറയേണ്ടത്. ഭർത്താവ് കോമാ സ്റ്റേജിൽ കിടക്കുന്ന സ്ത്രീന്റെ അടുത്ത് അവള് രാത്രി മൂക്കത്ത് വിരൽ വെച്ച് ഉറപ്പു വരുത്തുന്നുണ്ട് തന്റെ പ്രിയതമൻ മരിച്ചിട്ടില്ലെന്ന്. ഇല്ലേ, ഓരോ കുടുംബ വീടുകളിലും ബെഡ്റൂമുകളിലും ജീവിതം ആസ്വദിക്കുകയോ കലഹിക്കുകയോ ചെയ്യുമ്പോൾ
നിശ്ചലമായി കിടക്കുന്ന ശ്വാസം മാത്രമുള്ള ഭർത്താവിനോട് ഒട്ടിക്കടന്ന് അവൾ അവളുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അവിടെ പോയി പറയേണ്ടതാണിത്, ആശ്വാസമാക്കാണിത്. അതിലുണ്ട് ഖൈർ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ റബ്ബിനെ, നമുക്ക് നമ്മുടെ റബ്ബിനെ മാത്രമേ വിളിക്കാനുള്ളൂ. നോക്കൂ, നിങ്ങൾ ഹാജിമാര് കടന്നുപോകുന്ന ചില വഴികളുണ്ട്. ഒന്ന് തവാഫിന്റെ ഇടമാണ്, മഫാഫാണ്. എന്താണ് ഈ തവാഫിന്റെ ഇടം? ഇവിടെ ഒരു ഓർമ്മ ചരിത്രമുണ്ട്. 19 വയസ്സായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചെറിയ മോന്റെ തോളിലേക്ക് കല്ലെടുത്ത് വെച്ചു കൊടുക്കുന്നു. അവനിങ്ങനെ പതുക്കെ 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 വന്ന് വാപ്പാക്ക് കല്ലു കൊടുക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിയതാണ് കഅബാലയം. ആ മഫാഫിലെത്തുമ്പോ യാ ഇബ്രാഹിം, രക്ഷിക്കണേ എന്ന് പറയുന്നുണ്ടോ? ഒരു ഹാജി പറയണമെന്ന് മതം പറയുന്നുണ്ടോ? എന്താ നമുക്ക് സംശയം? എവിടെയാണ് നമുക്ക് തർക്കം? എന്നേക്കാണ് നമ്മൾ സംശയം ബാക്കി വെക്കുന്നത്? ആരെയാണ് നമ്മൾ പേടിക്കുന്നത്? ഇത് തുറന്നു പറയാനും നിലപാട് സ്വീകരിക്കാനും എവിടെയാണ് നമ്മൾ അസ്വസ്ഥതപ്പെടുന്നത്? എന്ത് നഷ്ടമാണ് സുഹൃത്തുക്കളെ നമ്മൾ പേടിക്കുന്നത്? കോടിക്കണക്കിന് ഹാജിമാര് കഅബാലയത്തിൽ പോയ ആളുകൾക്കറിയാം, അവിടെ ഇങ്ങനെ തൊട്ട് തബറുക്ക് എടുക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് ഹദീസിലുള്ളതാ. അതിന്റെ അപ്പുറത്തിന് തൊട്ടാ വരും വടിയും കൊണ്ട്. ആര് സുഹൃത്തൻ വരണം മാറ്റും അല്ലെ? അവിടെ നിന്ന് മാറ്റൂ അവര്. അതാണ് കറക്റ്റ് ഇസ്ലാമികമായ തത്വം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചോ? കൈപിടിക്കണേന്ന് പ്രാർത്ഥിച്ചോ? അങ്ങയുടെ ഹക്ക് വേണമെന്ന് പറഞ്ഞോ? ഇല്ല. രണ്ടാമത്തൊരു ഇടമാണ് സ്വഫ. സ്വഫ കുന്ന് നൽകുന്ന ഓർമ്മണ്ട്. 19 വയസ്സായതിന്റെ ശേഷം സ്മരണത്തിന്റെ പാതിവേദനയിലെ പ്രസവത്തിലൂടെ താൻ ജന്മം നൽകിയ തന്റെ ഭാര്യ, തന്റെ മകൻ, ആ മകൻ മരിക്കാൻ പോവാണ്, വെള്ളം കിട്ടാതെ. അവനിങ്ങനെ ആർച്ച് കരഞ്ഞ് മരിക്കാനൊരുങ്ങുമ്പോ സഫാകുന്നിന്റെ അങ്ങോട്ടോടി, അവിടുന്ന് ഇങ്ങോട്ടോടി. ഇന്നത്തെ സഫാകുന്നല്ല മാർബിൾ വിരിച്ച, ശീതീകരിച്ച സഫാകുന്നും സഫാ മറവയുമല്ല, മറിച്ച് ഊർത്തുമൂർത്ത കല്ലുകൾക്കിടയിലൂടെ ആർത്ത് വിളിച്ചെറുമ്പ് ഓടുകയാണ്. മാതൃസ്നേഹത്തിന്റെ നമ്പരത്തോടുകൂടെ എന്റെ കുഞ്ഞിന് വെള്ളം തരാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ് അല്ലെ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അദ്ദേഹത്തിന്റെ ചിറകുകൾ കൊണ്ടിങ്ങനെ തോണ്ടി ഇട്ട് കുഴിച്ചുണ്ടാക്കിയതാണ് സംസം എന്നാണ് ചരിത്രത്തിൽ ഏറ്റവും ശരിയായ, ഏറ്റവും ചരിത്രത്തോട് പ്രമാണങ്ങളോട് ഏറ്റവും യോജിക്കുന്ന അഭിപ്രായം. പെട്ടെന്ന് സംസം എന്നവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ സംസം ഇന്നും ഒഴുകുകയാണ് ലോകത്തിന്റെ മുന്നിൽ, ലാബുകൾക്ക് മുന്നിൽ, ശാസ്ത്രജ്ഞന്മാർക്ക് മുന്നിൽ, ഗവേഷകർക്ക് മുന്നിൽ. 1000 അത്ഭുതത്തിന്റെ ചോദ്യങ്ങൾ ഇട്ടുകൊടുത്തുണ്ട്. ആ സംസം ഇന്നും ഒഴുകുകയാണ്. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഇവിടെ എത്തിയപ്പോൾ യാ ഇബ്രാഹിം രക്ഷിക്കണേ, അവിടെ ഇബ്രാഹിം ജീവിച്ചിരിക്കുന്നത് അവർക്കറിയാം. ജീവിച്ചിരിക്കണ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലും വിളിച്ചില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇതൊന്നും അറിഞ്ഞതുമില്ല അല്ലെ. കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ട്. നംറൂദിന്റെ നാട്ടിൽ ദൈവത്തിന്റെ പോരാട്ടത്തിന്റെ ആദർശ പ്രബോധനത്തിന്റെ ഘോതയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം അറിഞ്ഞില്ല, സ്വന്തം കുരിഞ്ഞ് കുഞ്ഞു കരയുന്നത് കേട്ടില്ല. എന്നിട്ടാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാനുള്ള ശക്തി ഔലിയാക്കൾക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസങ്ങളോട് സമരസപ്പെട്ടു അല്ലാതെയും നമ്മൾ ജീവിക്കുന്നത്. ആർക്കും വിഷമമുണ്ടാകരുത് സുഹൃത്തുക്കളെ. ഇത് തുറന്നും കൃത്യമായും പറഞ്ഞില്ലെങ്കിൽ ഈ ചോദ്യങ്ങളും ചിന്തകളും ശിർക്കാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഉപ്പ പോലും നരകത്തിൽ പോയത് ശിർക്ക് കൊണ്ടാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ശുപാർശ ഉപകാരമുണ്ടായിട്ടില്ലെങ്കിൽ, വളരെ ഗൌരവത്തോടുകൂടെ ഈ കാര്യത്തെ നമ്മൾ ഓർക്കണം. നോക്കൂ നിങ്ങൾ, മിന എന്താണ്? സ്വന്തം കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെച്ചതാണ്. ഏതോ കുഞ്ഞിന്റെ അല്ല, സ്വന്തം കുഞ്ഞിന്റെ. കുറേ മക്കളുള്ള വാപ്പയല്ല, ഒറ്റ കുഞ്ഞുള്ള വാപ്പ അല്ലെ. നമ്മളെപ്പോഴും പറഞ്ഞു, നമ്മള് ഒരു 7000 രൂപ, 8000 രൂപയാണ് ആകെ പ്രാവശ്യം കൊടുത്ത്. ഇതൊരു കുഞ്ഞിനെയാണ് കൊടുത്തത്, ആ സ്ഥാനത്തേക്കാണ് നമ്മളെ പൈസ. ഒരു മൂരിനെ അല്ല അദ്ദേഹം അറുത്തത്. അവിടെ എത്തിയപ്പോ ആ ഇസ്മായിൽ രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ലോകത്തെ കോടിക്കണക്കിന് ഹജ്ജാജുമാർക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനാവാചകം ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മെക്കുറിച്ച് ആലോചിക്കാനും നമ്മെ തിരുത്താനുമുള്ള നേരമുണ്ടാകണം. അങ്ങനെ ചിന്തിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റബ്ബിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ച് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പെരുന്നാളിന്റെ നാളെയാണ് നമുക്ക്, മറ്റന്നാളാണ് ഞായറാഴ്ചയാണ് നമുക്ക് പെരുന്നാള്. നമുക്കൊക്കെ അറിയാം അതിന്റെ ചില സുന്നത്തുകളുണ്ട്. ഒന്ന്, പുതുവസ്ത്രം ധരിക്കലാണ്. പൊതുവെ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ എടുക്കും, കഴിയുന്നവരൊക്കെ പുതിയ വസ്ത്രം എടുക്കുന്നതാണ് വേണ്ടത്. സുന്നത്ത് എന്ന് വിചാരിച്ചിട്ട് പുതിയ വസ്ത്രം എടുത്തുകൊണ്ട് തന്നെയാണ് പോകേണ്ടത്. പ്രത്യേകിച്ച് മക്കൾക്കും കുട്ടികൾക്കൊക്കെ എടുത്തു കൊടുക്കണം. കഴിയാത്ത ആളുകൾ ഉള്ളതിലെ ഏറ്റവും നല്ല വസ്ത്രം ഉപയോഗിക്കുക, അതൊന്ന് തേച്ച് വൃത്തിയാക്കി ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാകണം.
പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസൗതനി അസ്അലുക ഖൈറഹു വ ഖൈറ മാ സുനിഅ ലഹു വ ഔദു ബിക മിൻ ശരരിഹി വ ശരരി മാ സുനിഅ ലഹു എന്ന ദുആ ഉണ്ട്. ഈ നല്ല വസ്ത്രം എന്നെ ധരിപ്പിച്ച റബ്ബേ, നിനക്ക് സ്തുതി. ഞാൻ ഈ വസ്ത്രത്തിന്റെ നന്മ നിന്നോട് ചോദിക്കുന്നു, ഇതിന്റെ ശെറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നുള്ള പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് ചെല്ലാം. എന്താ എന്റെ ശെറർ എന്തായിരിക്കും, എന്തൊക്കെ ശെറുണ്ട് അല്ലേ, എന്തൊക്കെ ശെറുണ്ട്? ആ പർദ്ദൊന്ന് ആ പിന്നെ ബൈക്കിന്റെ ചക്രത്തിന്റെ അടി കുടുങ്ങിയാൽ മതി, ഖലാസ്. അത്ര സൂക്ഷ്മമായി പഠിച്ചു നമ്മൾ കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ട്. ദിക്റുകളിൽ ദുആകളിൽ അത്ഭുതങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം അറിയണം, റസൂള പഠിപ്പിച്ചതാകണം, അപ്പോഴേ അതിന്റെ ഗുണം കിട്ടുള്ളൂ. ഇനി നോക്കൂ, നിങ്ങൾ പുതുവസ്ത്രം ധരിച്ച ആളോട് പറയേണ്ടത് ഉണ്ട്, ഇൽബസ് ജദീദ വ ഇഷ് ഹമീദ വ മുത് ഷഹീദ. നീ നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നു, നീ സ്തുത്യർഹനായി ജീവിക്കണം, നീ രക്തസാക്ഷിയായി മരിക്കണം എന്ന് ദിക്റു ചൊല്ലുന്ന പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്റു ഇഷ്ടം പോലെ ഇസ്ലാമിലുണ്ട്. പക്ഷെ ഇസ്ലാം പഠിപ്പിച്ച ദിക്റൊന്നും പൊതുവെ ചുണ്ടിൽ വരൂല, അവിടെ ഇവിടെയുള്ള ഏട്ടിലും അല്ലാത്തടത്തുള്ള ദിക്റിലേക്കാണ് പലപ്പോഴും നമ്മൾ പോവുക. എന്താ അങ്ങനെ പറയണത്? ഏട്ട് അത് റസൂലുള്ള പഠിപ്പിച്ച അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കുറെ ദിക്റ് കയ്യിൽ തന്നിട്ട് റസൂലുള്ള പഠിപ്പിച്ച ദിക്റിൽ നിന്ന് നമ്മളെ മാറ്റാണ് സുഹൃത്തുക്കളെ ചെയ്ത്താൻ ചെയ്യുന്നത്. അവിടെ നമ്മൾ സ്വർഗ്ഗമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ആ ആത്മരോഷം മാത്രമേ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോഴുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ സുഗന്ധം പൂശലും കുളിക്കലുമാണ്. ഇപ്പോ ഉലഹയത്ത് അറക്കുന്ന ആളുകൾ മീശ വെട്ടൂല, താടി വെട്ടൂല, നഖമുറിക്കൂല, ഗുഹ്യരോമങ്ങൾ നീക്കൂല. അല്ലാത്ത ആളുകൾക്കാകാം, ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്ത് നല്ല ഫ്രഷായി കുളിച്ചു പോകുന്ന രൂപം തന്നെയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഈദ് നമസ്കാരം മുസല്ലയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കഴിഞ്ഞ ഖുത്ബയിൽ, കഴിഞ്ഞ പെരുന്നാളിന്റെ ഖുത്ബയിൽ അതിന്റെ വിശദമായ മതവീതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറിയൊരു വാട്സപ്പ് മെസ്സേജ് പ്രൊസീഡ് ചെയ്തിരുന്നു, എന്താണ് അതിന്റെ ഗ്രന്ഥങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട്. വളരെ ധൈര്യമായി നിങ്ങൾ വിശ്വസിച്ചോളൂ, ഇമാം ഷാഫി റഹിമഹുള്ളയുടെ മദ്ഹബ് അല്ലാത്ത മുഴുവൻ മദ്ഹബും ഈദ് മുസല്ലയിലാണ് വേണ്ടതെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം. പക്ഷേ അതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ തന്നെ മദ്ഹബിലെ പല പണ്ഡിതന്മാരും പ്രവാചക ചര്യയോട് യോജിച്ചത് എന്താ, ഏറ്റവും ശരിയായതും മുസല്ലയിൽ നിസ്കരിക്കലാണ്, അതുകൊണ്ട് അതാണ് അദ്ദേഹത്തിന്റെ മദ്ഹബ് എന്ന് വ്യക്തത വരുത്തിയിട്ടും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നിസ്കാരം വിചാരിക്കുന്നത് നമ്മൾ നേരത്തെ നിസ്കരിച്ച സ്ഥലത്ത് തന്നെയാണ്. സ്വാഭാവികമായും മഴയുടെ സാധ്യത നമ്മൾ കാണണം. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് പോരുന്നോടത്ത് പിന്നെ എന്താണ് സ്ഥലത്തിന് പേര്, ആ ഇസ കോംപ്ലക്സില് അവിടെ മുകളില് മറച്ച് നല്ല സൗകര്യപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ ഏറ്റവും വൃത്തിക്ക് നമുക്ക് ഇൻഷാല്ല കൃത്യതയോടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി മഴയൊക്കെ ഒഴുകി ഒന്നായിട്ട് അവിടെ വെള്ളമൊക്കെ നിറഞ്ഞ് ചളിയൊക്കെ കെട്ടിയെന്നൊക്കെ വിചാരിക്കുക, അപ്പൊ നമ്മളിവിടെ സ്കിടും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയുടെ തടസ്സത്തിൽ മാത്രമാണ് മുസല്ല ഒഴിവാക്കിയത്. നമുക്ക് മുസല്ല അങ്ങനെ മഴ കൊള്ളാത്തൊരു മുസല്ല ഉള്ളതുകൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്കും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം 10,250 ആളുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു എണ്ണത്തെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ നടത്തും. 7:30 ഇൻഷാല്ല നമസ്കാരം ഉണ്ടാവുക എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിക്കാതെയാണ് പുറപ്പെടേണ്ടത്. ഭക്ഷണം കഴിക്കാതെയാണ് നമ്മൾ പുറപ്പെടേണ്ടത്. നടന്നു പോകാൻ പറ്റുന്ന ആളുകൾക്ക് നടന്നു പോകൽ സുന്നത്താണ്. അതുപോലെ തന്നെ നേരത്തെ പോയി നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കണേ വലിയ പുണ്യമുണ്ട്. മാത്രമല്ല തക്ബീർ ഉറക്കെ തന്നെ ചൊല്ലാം. ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുകയും അല്ല വേണ്ടത്, ഒന്നിച്ച് ചൊല്ലുകയാണ് വേണ്ടത്. മുസല്ലയിൽ പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരം ഇല്ല. പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് പോലെ സുന്നത്ത് നിസ്കാരം ഇല്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ പാട്ട് പാടാം, സന്തോഷിക്കാം. ഇസ്ലാമികമായി അള്ളാഹുവിനെ ഓർപ്പിക്കുന്ന, പരലോകത്തെ ഓർപ്പിക്കുന്ന പാട്ടുകളാകാം. മുതിർന്ന സ്ത്രീകൾക്കുമാകാം, പുരുഷന്മാരുമായി ഒന്നിച്ചിരുന്ന്, അന്യപുരുഷന്മാരുമായി ഒന്നിച്ചിരുന്ന് പാടുന്ന രൂപം ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി. എന്നാൽ അതിനൊപ്പം സംഗീതം ആസ്വദിക്കുന്നത് ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു എന്നത് നമ്മൾ പ്രത്യേകം കൂട്ടി ചേർത്ത് ഈ വിഷയത്തിൽ മനസ്സിലാക്കണം. നൂറുകണക്കിന് പ്രമാണ പരാമർശങ്ങൾ വന്നൊരു വിഷയമാണതെന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കുക. സന്ദർശനങ്ങൾക്ക് മഹത്വമുണ്ട്. മാസ്കും വേറെ ബുദ്ധിമുട്ടൊന്നും നമ്മളെ അസ്വസ്ഥപ്പെടുത്താത്ത, എന്നാൽ പനി ഉള്ള സാഹചര്യമൊക്കെ ഉള്ളൊരു സമയമാണ്. അതുകൊണ്ട് വളരെ പ്രായം ചെന്ന ആളുകളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കണം. മാർഗനിർദ്ദേശങ്ങളുണ്ട്, പക്ഷേ അത് നിർബന്ധപൂർവ്വം നടപ്പിലാക്കപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ അത് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം. പെരുന്നാൾ ദിവസം പ്രത്യേകമായൊരു സ്വതക്ക റസൂള നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ സ്വതക്ക നമ്മളും സ്വീകരിക്കാൻ സംവിധാനം ഒരുക്കും. സ്ത്രീകളോടാണ് പ്രത്യേകിച്ച് ആ സ്വതക്കന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഭർത്താവ് ഭാര്യന്റെ കയ്യിൽ ഒരു പൈസ കൊടുക്കുക,
നിന്റെ വക സ്വതക്കെട്ടോ എന്ന് പറയാം. അതൊക്കെ പ്രവാചകന്റെ ശരീരയോട് കൂടുതൽ ചേർന്ന നിൽക്കലാണ്. അള്ളാഹു അവന്റെ യഥാർത്ഥ വിശ്വാസികൾ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജിന് എത്തിപ്പെട്ട മുഴുവൻ ആളുകൾക്കും പരിപൂർണമായും ഹജ്ജ് നിർവഹിച്ച് ഏറ്റവും ശരിയായ രീതിയിൽ നിർവഹിച്ച് യാതൊരു അപകടങ്ങളും സംഭവിക്കാതെ അവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്താനുള്ള തോഫീഖ് നൽകുമാറാകട്ടെ. ഹജ്ജും അതിന്റെ അനുബന്ധങ്ങളും ലോകത്തുണ്ടാക്കുന്ന ചർച്ചയിൽ ആയിരങ്ങൾക്ക് വെളിച്ചം കിട്ടാറുണ്ട്. അള്ളാഹു കൂടുതൽ ആളുകളെ ഇസ്ലാമിന്റെ വഴിയിലേക്ക് ഇത്തരം കാരണങ്ങൾ കൊണ്ട് എത്തിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ